2024-ൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേട്ടം കൊയ്യാൻ, കോൺഗ്രസിന് വെള്ളവും വളവും നൽകാനായി താമരശ്ശേരി ചുരം കയറിയിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. നമുക്കറിയാം, ഇത്തവണ ഈ വയനാട്ടിലെ തണുപ്പിനിടയിലും കോൺഗ്രസിന്റെ നേതാക്കളുടെ എല്ലാം തല വലിയ രീതിയിൽ പുകയുകയാണ്. കാരണം നേതൃത്വത്തിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വയനാട്ടിൽ നടക്കുന്ന ലീഡേഴ്സ് മീറ്റിൽ ഉയർന്നു വരുന്നുണ്ട്. അതിൽ പ്രധാനമായത് KPCC അധ്യക്ഷൻ KS സുധാകരനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാർട്ടിയിലെ മറ്റു നേതാക്കൾ ഈ ലീഡേഴ്സ് മീറ്റിൽ സുധാകരനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കണം, അദ്ദേഹത്തിനെതിരെ പരാതി പറയണമെന്ന ലക്ഷ്യവുമായി തന്നെയാണ് ലീഡേഴ്സ് മീറ്റിനെത്തിയത്. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി സുധാകരൻ പറഞ്ഞത്, പുനഃസംഘടന ഉടനെ ഉണ്ടായില്ലെങ്കിൽ ഞാൻ രാജിവെച്ച് എൻ്റെ പണിക്ക് പോകുമെന്നാണ്. അതായത് സുധാകരൻ്റെ രാജി ആവശ്യപ്പെട്ട് അത് പറയാനിരുന്ന ആളുകളെ ഞെട്ടിച്ചുകൊണ്ടാണ് സുധാകരൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത്. പുനഃസംഘടന ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയായില്ലെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് പോകുമെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് രാജി പ്രഖ്യാപനം തന്നെയാണ് എന്നത് നമുക്കിതിൽ നിന്നും അനുമാനിക്കാം. കാരണം പ്രസിഡന്റിനെതിരെ കൊടുങ്കാറ്റാവാൻ അവിടെ തയ്യാറായി വന്നവരാണ് മിക്ക ആളുകളും. നമുക്കറിയാം, കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ അവരുടെ ഉൾപാർട്ടിയിൽ വളരെയധികം പോരുകൾ നടക്കുന്നുണ്ട്. ഗ്രൂപ്പ് പോരുകൾ കോൺഗ്രസിൻ്റെ ആദ്യകാലം തൊട്ട് തന്നെ ഉള്ളതാണ്. ഈ ഗ്രൂപ്പ് പോരുകൾക്കിടയിൽ എല്ലാവരും ലക്ഷ്യം വെച്ചത് ഇത്തവണ KPCC പ്രസിഡന്റ് KS സുധാകരനെയാണ്. മറ്റു നേതാക്കൾ സുധാകരനെതിരെ പറയാൻ വന്നപ്പോഴാണ് അദ്ദേഹം തന്നെ പറയുന്നത് കോൺഗ്രസിൻ്റെ പുനഃസംഘടന ഒരു മാസത്തിനുള്ളിൽ തയ്യാറായില്ലെങ്കിൽ, ഒരു മാസത്തിനുള്ളിൽ അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ ഞാൻ രാജിവെച്ച് എൻ്റെ പണിക്ക് പോകുമെന്നാണ് സുധാകരൻ നടത്തിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ആരും സഹകരിച്ചില്ലെങ്കിൽ പാർട്ടി ഭാരവാഹികളെ സ്വയം പ്രഖ്യാപിക്കുമെന്നും സുധാകരൻ്റെ ഭീഷണി ഈ ഒരു ലീഡേഴ്സ് മീറ്റിൽ ഉയർന്നു കേട്ടിരുന്നു. നമുക്കറിയാം, സുധാകരൻ എല്ലാ കാര്യങ്ങളും വെട്ടി തുറന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം മറ്റ് നേതൃത്വവുമായോ നേതാക്കളുമായോ കൂടി ആലോചിക്കാതെ തൻ്റെ കാര്യങ്ങൾ തനിക്ക് തോന്നുന്നത് മീഡിയയ്ക്ക് മുന്നിലും മാധ്യമങ്ങൾക്ക് മുന്നിലും പൊതുസമൂഹത്തിലും വിളിച്ചു പറയുന്ന ആളാണ്. ലീഡേഴ്സ് മീറ്റിലും അത് തന്നെയാണ് ആവർത്തിച്ചത്. മറ്റാരും സഹകരിച്ചില്ലെങ്കിൽ, ഗ്രൂപ്പുകൾ സഹകരിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം നിലയ്ക്ക് അത് പ്രഖ്യാപിക്കും, പാർട്ടി ഭാരവാഹികളെ സ്വയം തീരുമാനിക്കും എന്ന ഭീഷണി കൂടി KS സുധാകരൻ ഉയർത്തുന്നുണ്ട്. അതായത് മഹിളാ കോൺഗ്രസിലും KSU ഭാരവാഹികളെ നിശ്ചയിച്ചത് തന്നെ അറിയിച്ചില്ല എന്ന വലിയ പരാതിയും കൂടി സുധാകരൻ ലീഡേഴ്സ് മീറ്റിൽ ഉയർത്തിയിരുന്നു. ഹൈക്കമാൻഡിലെ സൂപ്പർ പവറായ KC വേണുഗോപാലിനെ ഒപ്പം ഇരുത്തിക്കൊണ്ട് തന്നെയാണ് സുധാകരൻ ഈ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞത്. സ്ഥാനമേറ്റെടുത്തപ്പോഴുള്ള പ്രതീക്ഷയ്ക്കൊത്ത് KPCCയെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലെന്നും ദ്വിദിന ലീഡേഴ്സ് മീറ്റിൽ സംഘടനാ രേഖ അവതരിപ്പിക്കവേ അദ്ദേഹം പറയുന്നു, അത് കഴിവ് കേടുകൊണ്ടോ ബോധപൂർവമായ ഒരു തീരുമാനം കൊണ്ടോ അല്ല, അതേസമയം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പുനഃസംഘടന നടന്നിരുന്നെങ്കിൽ നമുക്കറിയാം കോൺഗ്രസിന്റെ മുഖം തന്നെ മാറുമായിരുന്നു. പക്ഷേ ഇതുവരെയും പുനഃസംഘടന നടന്നിട്ടില്ല. അലസ മനോഭാവം, പോഷക സംഘടനകളുടെ അലസ മനോഭാവം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കൂടിയാണ് സുധാകരൻ പറയുന്നത്. MLA മാരോ MP മാരോ ആയിക്കഴിഞ്ഞാൽ ചില നേതാക്കളെ സംഘടന പ്രവർത്തനത്തിൽ ലഭിക്കുന്നില്ലെന്ന പരാതി കൂടി സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പാർട്ടിയുടെ ഒരു വർഷത്തെ കർമ്മ പരിപാടികളും രാഷ്ട്രീയ തന്ത്രങ്ങളും ആവിഷ്കരിക്കാൻ കൂടിയാണ് KPCC ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചത്. അടുത്ത വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തന്ത്രങ്ങളാണ് കോൺഗ്രസ് ആവിഷ്കരിക്കുന്നത്. പക്ഷേ ഈ തന്ത്രങ്ങൾ മെനയുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറികൾ നടന്നിരിക്കുന്നു. വയനാട്ടിൽ വെച്ച് നടന്ന ലീഡേഴ്സ് മീറ്റിൽ സുധാകരൻ തന്നെ പറഞ്ഞിരിക്കുന്നു, പുനഃസംഘടന ഒരു മാസത്തിനുള്ളിൽ സംഭവിച്ചില്ലെങ്കിൽ താൻ എൻ്റെ പണിക്ക് പോകും, ഞാൻ എൻ്റെ പണിക്ക് പോകും എന്ന ഭീഷണിയാണ് KS സുധാകരൻ ഉയർത്തിയിരിക്കുന്നത്. ഇനി എന്താണ് കോൺഗ്രസ്, എങ്ങനെയാണ് കോൺഗ്രസ് തന്ത്രങ്ങൾ മെനയാൻ ചുരം കയറിപ്പോയ കോൺഗ്രസ് എങ്ങനെയാണ് തിരിച്ചിറങ്ങി വരിക? പോയ പോലെ തന്നെ വരുമോ, അതോ തിരിച്ച് പല വഴിക്ക് പിരിഞ്ഞ് ചുരം ഇറങ്ങി വരുമോ എന്ന് നമുക്കറിയില്ല. അതിനുവേണ്ടി കാത്തിരിക്കുക തന്നെ വേണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.